ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ടോപ്പർ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ബയോളജി എന്ന ഭാഗത്ത് നിന്ന് പി എസ് സി കഴിഞ്ഞ 5 വർഷമായി ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. ഓക്സിജനാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ധാതു മിനറലാണ് കാൽസ്യം. മൂലകം ഓക്സിജനും ധാതു കാൽസ്യവുമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവുമുള്ള ഭക്ഷണ ഘടകമാണ് ജലം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭക്ഷണ ഘടകം ജലമാണ്. മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് 40 ലിറ്ററാണ്. ഒരു മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് 40 ലിറ്ററാണ്. മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് എത്ര ശതമാനമാണ്? 65% മനുഷ്യ ശരീരത്തിൻ്റെ ആകെഭാരത്തിലെ ജലത്തിൻ്റെ അളവ് 65%. മനുഷ്യ നേത്രത്തിൻ്റെ ലെൻസ് ഏത് ഇനമാണ്? ബൈ കോൺവെക്സ് ലെൻസാണ് മനുഷ്യരിൽ ഉള്ളത്. കണ്ണിന് ഏറ്റവും സുഖകരമായ നിറമാണ് മഞ്ഞ. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ലക്രിമൽ ഗ്രന്ഥി. ലാക്രിമൽ ഗ്രന്ഥിയാണ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത്. കാഴ്ചശക്തിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വിറ്റാമിൻ എ ആണ്. ഗ്ലൂക്കോമ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കണ്ണിനെയാണ് ഗ്ലൂക്കോമ ബാധിക്കുന്നത്. കണ്ണിൽ പ്രതിബിംബം രൂപംകൊള്ളുന്ന പാളിയാണ് റെറ്റിന. നേത്രഗോളത്തിൻ്റെ മർദ്ദവർദ്ധനവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ. മനുഷ്യ നേത്രത്തിൻ്റെ ഏത് ഭാഗമാണ് സാധാരണയായി നേത്രദാനത്തിന് ഉപയോഗിക്കുന്നത്? കോർണിയാണ് നേത്രദാനത്തിന് ഉപയോഗിക്കുന്നത്. കോർണിയ ഉള്ള ഒരു ആളിന് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ഏതാണ്? ചുവപ്പും പച്ചയുമാണ് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ. വർണ്ണാന്ധതയുടെ മറ്റൊരു പേരാണ് ഡാൽട്ടണിസം. വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ജോൺ ഡാൽട്ടനാണ്. കറ്ററാക്ട് അഥവാ തിമിരം എന്തിനെ ബാധിക്കുന്ന രോഗമാണ്? കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് കറ്ററാക്ട് അല്ലെങ്കിൽ തിമിരം. പ്രായം കൂടുമ്പോൾ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം. ട്രക്കോമ രോഗം ബാധിക്കുന്ന അവയവമാണ് കണ്ണ്. ദീർഘദൃഷ്ടി ഹൈപ്പർമെട്രോപിയ പരിഹരിക്കാനുള്ള ലെൻസാണ് കോൺവെക്സ് ലെൻസ്. ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ്. അഗസ്റ്റിമാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് സിലിണ്ട്രിക്കൽ ലെൻസ്. പ്രായമാകുമ്പോൾ കണ്ണിൻ്റെ ഇലാസ്റ്റിയത കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് വെള്ളെഴുത്ത്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച ശക്തി കുറഞ്ഞു പോകുന്ന രോഗമാണ് മാലക്കണ്ണ് അല്ലെങ്കിൽ നിശാന്തത. മനുഷ്യ ശരീരത്തെ തുലനാവസ്ഥയിൽ നിലനിർത്തുന്നതിന് ഏതവയവമാണ്? ഉൾച്ചെവിയാണ്. കേൾവിക്കുറവ് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് ഓഡിയോ ഫോണാണ്. യൂസ്റ്റേക്കിയൻ ട്യൂബ് ഏതൊക്കെ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിക്കുന്നു? ചെവിയും തൊണ്ടയും തമ്മിലാണ് യൂസ്റ്റേക്കിയൻ ട്യൂബ് ബന്ധിക്കുന്നത്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന അവയവം ത്വക്കാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവവും ത്വക്കാണ്. മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയതാകാൻ എത്ര കാലമെടുക്കും? 30 ദിവസമെടുക്കും. എക്സീമ എന്ന രോഗം മനുഷ്യൻ്റെ ഏത് ശരീരഭാഗത്തെയാണ് ബാധിക്കുന്നത്? ത്വക്കിനെയാണ് എക്സീമ എന്ന രോഗം ബാധിക്കുന്നത്. ചർമ്മം, മുടി, നഖം എന്നിവയിലരിക്കുന്ന പ്രധാന മാംസ്യമാണ് കെരാറ്റിൻ. സോറിയാസിസ് രോഗം ബാധിക്കുന്നത് ത്വക്കിനെയാണ്. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. മെലാനിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് അൽബിനിസം. ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകമാണ് സീബം. മനുഷ്യ ശരീരത്തിലെ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം.
മനുഷ്യ ശരീരത്തിലെ രക്തപരിയന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം. രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യുന്ന അവയവമാണ് ഹൃദയം. ആരോഗ്യമുള്ള ഒരാളിലെ മിനിറ്റിലെ ഹൃദയസ്പന്ദനങ്ങളുടെ എണ്ണം 72 ആയിരിക്കും. തുറന്ന ഹൃദയ ശസ്ത്രക്രിയ ഓപ്പൺ ഹാർട്ട് സർജറിയുടെ ഉപജ്ഞാതാവ് വാൾട്ടർ ലിഹെല്ലറാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം ഹൃദയത്തിൻ്റെ ഏതറയിലാണ് എത്തുന്നത്? വലത് ഓറിക്കലിലാണ് എത്തുന്നത്. സാധാരണ ഹൃദയസ്പന്ദന നിരക്ക് പുരുഷന്മാരെക്കാൾ സ്ത്രീകളിൽ കൂടുതലാണ്. ക്യാൻസർ ബാധിക്കാത്ത മനുഷ്യ ശരീരത്തിലെ അവയവമാണ് ഹൃദയം. ഒരേ ഒരു അവയവമാണ് ഹൃദയം. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ചത് ഡോക്ടർ ക്രിസ്റ്റ്യാൻ ബെർണാൾഡാണ്. 1967 ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് വേണുഗോപാൽ. 1994 കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ജോസ് ചാക്കോ പെരിയപ്പുറം. 2003 നടത്തിയത്. ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ ശരാശരി 100 കൂടുന്ന ആവുന്ന അവസ്ഥയാണ് ടക്കിക്കാർഡിയ. ഹൃദയം സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്കയാണ്. രക്തത്തിൽ നിന്ന് മൂത്രം വേർതിരിച്ചെടുക്കുന്നത് വൃക്കനാളികളാണ്, നെഫ്രോണുകളാണ്. ഏത് അവയവം പ്രവർത്തനരഹിതമാവുമ്പോഴാണ് ഡയാലിസിസ് ആവശ്യമാവുന്നത്? വൃക്കകൾ പ്രവർത്തനരഹിതമാവുമ്പോഴാണ് ഡയാലിസിസ് ആവശ്യമാവുന്നത്. വൃക്കയിൽ രൂപപ്പെടുന്ന കല്ലുകൾ രാസപരമായി എന്താണ്? കാൽസ്യം ഓക്സലേറ്റാണ്. ബൊമൻസ് ക്യാപ്സ്യൂൾ ഏത് ഭാഗത്ത് കാണപ്പെടുന്നതാണ്? നെഫ്രോണിലാണ് ബൊമൻസ് ക്യാപ്സ്യൂൾ കാണുന്നത്. രണ്ട് വൃക്കയും പ്രവർത്തനരഹിതമാവുന്ന അവസ്ഥയാണ് യുറീമിയ. മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം യൂറോക്രോം ആണ്. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ് ഫാദർ ഡേവിസ് ചിറമേൽ. മുതിർന്ന ഒരു മനുഷ്യൻ്റെ തലച്ചോറിൽ ശരാശരി എത്ര ഭാരമാണ് ഉണ്ടാവുക? 1300 ഗ്രാം മുതൽ 1400 ഗ്രാം വരെ ആണ് മുതിർന്ന ഒരു മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ശരാശരി ഭാരം. നട്ടെല്ലിൽ കൂടി കടന്നു പോകുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സുഷുമ്ന. കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം. മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് സെറിബ്രമാണ്. ഓർമ്മ, വിവേചനം, ഭുക്തി, ചിന്ത, വികാരം തുടങ്ങിയവയുടെ ഇരിപ്പിടമായ തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബ്രം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ഹൃദയസ്പന്ദനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല്ല ഒബ്ലാങ്കൈറ്റു ആണ്. വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഹൈപ്പോതലാമസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗത്തിൻ്റെ പ്രവർത്തനം മൂലം റിഫ്ലക്സ് ആക്ഷൻ സംഭവിക്കുന്നു? സ്പൈനൽ കോഡിൻ്റെ സുഷുമ്നയുടെ പ്രവർത്തനം മൂലമാണ് മനുഷ്യ ശരീരത്തിൽ റിഫ്ലക്സ് ആക്ഷൻ സംഭവിക്കുന്നത്. ശരീരത്തിൽ കഴുത്തിന് കീഴ്പോട്ടുള്ള ഭാഗത്ത് റിഫ്ലക്സ് ആക്ഷൻ നിയന്ത്രിക്കുന്നത് സ്പൈനൽ കോഡാണ്. സുഷുമ്ന നാഡിയുടെ നീളം 45 സെൻറ്റിമീറ്ററാണ്. ഏത് ഭാഗത്തെ തകരാറ് കണ്ടുപിടിക്കാനാണ് EEG ഉപയോഗിക്കുന്നത്? മസ്തിഷ്കത്തിൻ്റെ തകരാറ് കണ്ടുപിടിക്കാനാണ് EEG ഉപയോഗിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം നാഡീകോശമാണ്. കളവ് പറയുമ്പോൾ കണ്ടുപിടിക്കുന്ന ഉപകരണമാണ് പോളിഗ്രാഫ്. ശരീരത്തിലെ രാസപ്രവർത്തനശാല എന്നറിയപ്പെടുന്ന അവയവമാണ് കരൾ. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? കരളാണ്. അമിത മദ്യപാനം, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഏറ്റവും അധികം ദോഷം സംഭവിക്കുന്ന ശരീരഭാഗമാണ് കരൾ. പ്രധാന കരൾ രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ്, മഞ്ഞപ്പിത്തം, സിറോസിസ് എന്നിവ. നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കൾ നശിപ്പിക്കുവാൻ നിയുക്തമായ അവയവമാണ് കരൾ. പുനരുജ്ജീവനശേഷിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവമാണ് കരൾ. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവമാണ് കരൾ. മനുഷ്യ ശരീരത്തിൽ രക്തം കണ്ടുപിടിക്കാൻ ആവശ്യമായ പ്രോട്ടീൻ നിർമ്മിക്കുന്നത് കരളിലാണ്. പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിന് എത്ര ലിറ്റർ കഴുത്തം കാണും? 5 മുതൽ 6 ലിറ്റർ ലിറ്ററുമാണ് കാണുന്നത്. ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്ന അവയവമാണ് പ്ലീഹ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തുവാണ് ഹീമോഗ്ലോബിൻ. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതുവാണ് ഇരുമ്പ്. ഹീമോസയനിൻ രക്തത്തിൽ
നീല അല്ലെങ്കിൽ പച്ച നിറം നൽകുന്ന വർണ്ണവസ്തുവാണ്. ഈ വർണ്ണവസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ചെമ്പു. ചെമ്പു സെലനിൻ രക്തത്തിൽ പച്ച അല്ലെങ്കിൽ നീല നിറം നൽകുന്ന വർണ്ണവസ്തുവാണ്. ഈ വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ചെമ്പ്. രക്തചംക്രമണം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് വില്യം ഹാർവി. രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് കാൾ ലാൻഡ്സ്റ്റൈൻ. രക്താണുക്കൾ ഇരുമ്പിൻ്റെ അംശം കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ്. രക്താണുക്കളിൽ ഇരുമ്പിൻ്റെ അംശം കുറയുമ്പോൾ ഉള്ള രോഗമാണ് അനീമിയ. നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ ജീവിതകാലം ശരാശരി 120 ദിവസമാണ്. ശരീരത്തിലെ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് എവിടെ വെച്ചാണ്? അസ്ഥി മജ്ജയിൽ വെച്ചാണ് രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത്. ആരോഗ്യവാനായ ഒരു മനുഷ്യൻ്റെ ബ്ലഡ് പ്രഷർ 120/80 mmHg ആയിരിക്കും. രക്തസമ്മർദ്ദം കൂടിയ അവസ്ഥയെ എന്ത് പറയുന്നു? ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സ്പിക്മോ മാനോമീറ്ററാണ് രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. രക്തം കട്ട പിടിക്കാത്തതാകുന്ന രോഗമാണ് ഹീമോഫീലിയ. ഒരു സമയം ദാനം ചെയ്യാവുന്ന രക്തത്തിൻ്റെ അളവ് 300 ml ആണ്. ഹിമറ്റോസൈറ്റോ ഉപയോഗിച്ച് ഡാഷ് മനസ്സിലാക്കുന്നു. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കുന്നു. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗമാണ് പ്രമേഹം. ആൻറ്റിബോഡികൾ ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് AB ഗ്രൂപ്പ്. ആൻറ്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. യൂണിവേഴ്സൽ ഡോണർ സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. സാർവിക സ്വീകർത്താവ് എന്നറിയുന്ന രൂപമാണ് AB ഗ്രൂപ്പ്. രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്കു വഹിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റുകളാണ്. രക്തത്തിലെ ദ്രാവഭാഗം പ്ലാസ്മയാണ്. രോഗഹേതുവായ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് തടയുന്നത് രക്തത്തിലെ ഏത് രക്തകോശങ്ങളാണ്? ശ്വേതരക്തകോശങ്ങളാണ് തടയുന്നത്. രക്തത്തിലെ കാവൽക്കാരെന്നറിയപ്പെടുന്നത് ശ്വേതരക്തകോശങ്ങളാണ്. രക്തത്തിൽ വെളുത്ത രക്താണുക്കൾ വർദ്ധിക്കുന്നു കൊണ്ടുപോകുന്ന രോഗമാണ് ലുക്കീമിയ. ശ്വസനവാതകങ്ങളിലെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകമാണ് ചുവന്ന രക്താണുക്കൾ. ഉറങ്ങുന്ന ഒരാളുടെ രക്തസമ്മർദ്ദം കുറയുകയാണ് ചെയ്യുന്നത്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ ഇല്ലാത്ത ഒരു ജീവിയാണ് പാറ്റ. ഏത് ഹോർമോണാണ് ജീവികൾക്ക് ബാഹ്യമായി ചുറ്റുപാടിൽ ആശയവിനിമയം നടത്തുന്നതിന് സഹായിക്കുന്നത്? ഫിറമോണുകൾ എന്നുള്ള ഹോർമോണാണ് ബാഹ്യമായി ചുറ്റുപാടിൽ ജീവികൾക്ക് ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. ഹൃദയത്തിലെ പോഷകാംശങ്ങളിൽ അധികം രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ചാണ്. ആഹാരം പൂർണ്ണമായി ദഹിക്കുന്നത് ശരീരത്തിലെ ഏത് ഭാഗത്ത് വെച്ചാണ്? ചെറുകുടലിൽ വെച്ചാണ്. ഉമിനീരിൽ ഏത് ഭക്ഷ്യഘടകത്തിലേക്ക് വരാനാണ് പ്രവർത്തിക്കുന്നത്? അന്നജത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഉമിനീരിലുള്ള എൻസൈമാണ് ടൈലിൻ. സലൈവറി അമിലേസിലുള്ളതാണ് ടൈലിൻ. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യപ്പെടുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗമാണ് വൻകുടൽ. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206 ആണ്. നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 33 ആണ്. മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം 639 ആണ്. മനുഷ്യൻ്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം 22. മനുഷ്യൻ്റെ വാരിയെല്ലുകളുടെ എണ്ണം 24 ആണ്. പാലിലെ പഞ്ചസാര ഏതാണ്? ലാക്ടോസ് ആണ്. പറ്റെല്ലാം എത്ര സ്ഥിതിയുടെ ശാസ്ത്രീയ നാമമാണ്? മുട്ടുചിരട്ട. പറ്റെല്ല. തുടയലിൻ്റെ ശാസ്ത്രീയ നാമം ഫീമർ എന്നാണ്. സന്ധികളെ ബാധിക്കുന്ന ഒരു രോഗമാണ് ആർത്രൈറ്റിസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയലിലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പീസ് ആണ്. ചെവിയിലാണ് സ്റ്റേപ്പീസ് കാണുന്നത്. എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തി നിലനിർത്താൻ ആവശ്യമായ ഘടകമാണ് കാൽസ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഇനാമലാണ്. പല്ലിലെ ഇനാമലാണ് ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. എല്ലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തുവാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. ഒരു ശിശു വളർന്നു വരുമ്പോൾ എല്ലുകളുടെ എണ്ണം കുറയുകയാണ് ചെയ്യുന്നത്. അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചരട് പോലുള്ള ഭാഗമാണ് സ്നായുക്കൾ. മനുഷ്യരിൽ ഗർഭകാലം എത്ര ദിവസമാണ്? 280 ദിവസമാണ് മനുഷ്യരിൽ ഗർഭകാലം. മനുഷ്യരിൽ ലിംഗനിർണയം നടത്തുന്ന ക്രോമസോമാണ് Y ക്രോമസോം. മനുഷ്യരേക്കാൾ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് വൃക്ഷണങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവാണ് ബേബി ദുർഗ. സ്ത്രീയെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയയുടെ പേരാണ് ട്യൂബക്ടമി. വാസ്റ്റക്ടമി എന്നാൽ ബീജ ഉൽപ്പാദനം തടയുന്നതിന് പുരുഷന്മാരെ നടത്തുന്ന ശസ്ത്രക്രിയയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ.
മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവ ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഏത് ഗ്രന്ഥിയാണ് ആദാമിൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത്? തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. മനുഷ്യ ശരീരത്തിലെ ആദാമിൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി. ആഗ്നേയ ഗ്രന്ഥിയാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആമാശയത്തിൻ്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോണുകളാണ് ഇൻസുലിൻ, ഗ്ലൂക്കോകോൺ എന്നിവ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോണുകളാണ് ഇൻസുലിൻ, ഗ്ലൂക്കോകോൺ എന്നിവ. നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ഏത് രൂപത്തിലാണ് സംഭരിച്ചു വയ്ക്കുന്നത്? ഗ്ലൈക്കോജനായിട്ടാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് ആഗ്നേയ ഗ്രന്ഥി. ശരീരത്തിലെ ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് തകരാറ് സംഭവിക്കുമ്പോഴാണ് ഇൻസുലിൻ കുത്തിവെക്കേണ്ടി വരുന്നത്? പാൻക്രിയാസിന് തകരാറ് സംഭവിക്കുമ്പോഴാണ് ഇൻസുലിൻ കുത്തിവെക്കേണ്ടി വരുന്നത്. ആഗ്നേയ ഗ്രന്ഥിയുടെ തകരാറ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? പ്രമേഹം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. പിറ്റ്യൂട്ടറി ഗ്രാൻഡ് സ്ഥിതി ചെയ്യുന്ന ഭാഗം തലയിലാണ്. ഏത് ലോഹത്തിൻ്റെ അഭാവം മൂലമാണ് തൊണ്ടമുഴ ഗോയിറ്റർ ഉണ്ടാകുന്നത്? അയഡിൻ്റെ കുറവ് മൂലമാണ് ഗോയിറ്റർ ഉണ്ടാകുന്നത്. ഗോയിറ്റർ എന്ന രോഗം ബാധിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. കുട്ടികളിൽ തൈറോയ്ഡ് മൂലമുണ്ടാകുന്ന രോഗമാണ് ക്രിട്ടിനിസം. ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ഗ്രെനാഡ് ഗ്രന്ഥി. ജലത്തിൽ ലയിക്കാത്ത ജീവങ്ങളാണ് ജീവകം ADEK ആണ് ജലത്തിൽ ലയിക്കാത്ത ജീവങ്ങൾ. ജൈവഘടികാരം ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. അടിയന്തര ഗ്രന്ഥി എന്നറിയപ്പെടുന്ന അഡ്രിനാൽ ഗ്രന്ഥിയാണ്. ശൈശവ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ആണ്. മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറിയാണ്. ഗ്രന്ഥികളെ പറ്റി എപ്പോഴും PSC ചോദിക്കുന്നതാണ്. ഒന്നുകൂടി പറയുന്നു, ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. അടിയന്തര ഗ്രന്ഥി എന്നറിയപ്പെടുന്ന അഡ്രിനാൽ ഗ്രന്ഥി. ശൈശവ ഗ്രന്ഥി എന്ന് പറയുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. മാസ്റ്റർ പിറ്റ്യൂട്ടറി എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറിയാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവങ്ങളാണ് ജീവം ADEK. വെള്ളത്തിൽ ലയിക്കാത്തതും കൊഴുപ്പിൽ മാത്രം ലയിക്കുന്ന ജീവങ്ങളാണ് ADEK. ജലത്തിൽ ലയിക്കുന്ന ജീവങ്ങളാണ് ജീവം ബി, ജീവകം സി, ജീവം ബി ആൻഡ് ബി കോംപ്ലക്സ് ആൻഡ് ജീവം സി. സിയും ബിയും മാത്രമാണ് വെള്ളത്തിൽ ലയിക്കുന്നത്. വിറ്റാമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. വിറ്റാമിൻ സി ഏത് ആസിഡുമായി ബന്ധപ്പെട്ടതാണ്? അസ്കോർബിക് ആസിഡാണ്. വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡുമായി ബന്ധപ്പെട്ടതാണ്. പച്ചക്കറികൾ അധികം സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ്. പച്ചക്കറികൾ വിറ്റാമിൻ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി. ഓറഞ്ച്, ചെറുനാരങ്ങ, നെല്ലിക്ക എന്നിവ കൂടുതലായി അടങ്ങിയിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ സി. രോഗപ്രതിരോധത്തിന് ആവശ്യമായ ജീവകം ജീവകം സി ആണ്. വിറ്റാമിൻ B1 അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബറി. വിറ്റാമിൻ്റെ B1 അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബറി. അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B1. അരിയുടെ തവിടിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ B1. ജീവകം B2 എന്നറിയപ്പെടുന്നത് റൈബോഫ്ലാവൻ ആണ്. ജീവകം B2 എന്നറിയപ്പെടുന്നത് ജീവകം കെയുടെ രാസനാമം ഫില്ലോക്യുറിനോൾ എന്നാണ്. രക്തം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. പ്രോത്രോംബിൻ എന്ന പ്രോട്ടീൻ്റെ ഉൽപ്പാദനം സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ജീവമാണ് ഫോളിക് ആസിഡ്. വിറ്റാമിൻ B9 ആണ്. ശരീരത്തിൽ രക്തത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഫോളിക് ആസിഡാണ്. അധികമായി കഴിച്ചാൽ ഏത് വിറ്റാമിനാണ് കരളിൽ അടിയുന്നത്? വിറ്റാമിൻ A ആണ്. വിറ്റാമിൻ A ആണ് കരളിൽ അടിയുന്നത്.